ഭഗവാനെ, ഇവിടെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ മരിച്ച എന്റെ അച്ഛന് പരലോകത്ത് ഇഷ്ടം പോലെ മദ്യം കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഒരു പഴം ഞാൻ എടുത്തോട്ടെ, ഇരിപ്പ് കണ്ടാ അറിയാൻ സമ്മതിച്ചു. എല്ലാരുടെയും കണ്ണു വെട്ടിച്ചിഞ്ഞ് പോരുന്നോ? സമയം 3:10 ആൾക്കാർ ബഹളം വെക്കുന്നത് കേൾക്കുന്നുണ്ടോ? വായുള്ളൊരു കൂകും ചെവിയുള്ളവരത് കേൾക്കും, അതിനെനിക്കെന്താ? ഒച്ചയടയ്ക്കുമ്പോ അങ്ങ് നിർത്തിക്കൊള്ളുന്നേ. ഭഗതിരിവില്ലാത്തവൻ, എടാ നിന്നോടാ തുടച്ചത് പതിയടാ. നിങ്ങൾക്കറിയാവല്ലോ എല്ലാ വെള്ളിയാഴ്ചയും മാറ്റിനിക്ക് മുമ്പ് അച്ഛന് മദ്യം കൊണ്ട് ദാഹം വെക്കുന്ന ഒരു ചടങ്ങുണ്ടെന്ന്. അതിനെങ്കിലും വർഷത്തിലൊരിക്കൽ ആക്കിക്കൂടെ? പോരാ പോരാ, ആയസത്താതെ ഒരു തുള്ളി മദ്യം പോലും കിട്ടാതെ ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറഞ്ഞ ഒരു പ്രൊജക്ടർ ഓപ്പറേറ്റർ ആയിരുന്നു എന്റെ അച്ഛൻ. ദേ തൂക്കിയിട്ടിരിക്കുന്ന ദാമോദരൻ. അച്ഛാ, ഈ മഹാനായ മനുഷ്യൻ രോഗശയ്യെ കിടക്കുമ്പോ മോനായ എന്നോട് ഒരേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചോളൂ. അതെന്താന്നറിയോ? അവസാനമായി ഒരു പെഗ് റം വെള്ളം തൊടാതെ വേണം മോനെന്ന്. ഞാൻ സൈക്കിളെടുത്ത് പാഞ്ഞു ലിക്കർ ഷോപ്പിലേക്ക്. കഷ്ടകാലത്തിന് ഗാന്ധിജയന്തിയായി പോയി, ഒറ്റ ലിക്കർ ഷോപ്പ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ മദ്യം കഴിക്കാതെ വിട പറഞ്ഞ ഒരു യുഗ പുരുഷന്റെ മകനായി എനിക്ക് ആ അച്ഛനോടുള്ള കടമ നിറവേറ്റണ്ടേ സിസ്റ്റേഴ്സ്? ആ കടമ ഇപ്പൊ തൽക്കാലം നിറവേറ്റിയില്ലേ സ്വാമിനാഥ? ഇനി അടുത്ത വെള്ളിയാഴ്ചയുള്ളൂ, എന്നാ ഷോ തുടങ്ങാവല്ലോ. പിന്നെന്താ, ഏത് കോപ്പനാളിലും ഇന്ന് ഞാൻ കാണിച്ചു തരാം. ചേച്ചി ഇങ്ങോട്ട് വാ. ഇങ്ങനെയാണാ കൂവുന്നേ? ഒറ്റയർത്തിനും കൂവാനറിയില്ല. അതെ ചേച്ചി, രണ്ടെണ്ണം പോയോ? പടം തെളിഞ്ഞ്. എടി വിമലേ, എന്നോടാണ് ആ കളി. കറണ്ട് ഇല്ലാതെ എങ്ങനെ ഷോ കളിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഒരു പീസ് ഇവിടെ കിടന്ന് കളഞ്ഞിട്ടേ, അത് ഇവിടുത്തെ ആണെങ്കിൽ കുത്താലോ എന്ന് കരുതി വന്നതാ. നിന്റെ അണ്ണാക്കിലോട്ട് അങ്ങ് കുത്തിയാ മതി, അണ്ണാക്കി സൂട്ടാവൂല്ല. വെള്ളവൻ മുതലാളി വരണം. മുതലാളി ഇങ്ങനെ പോയ മിക്കവാറും അവളും മാറി ടാക്കീസ് പൊളിച്ച് മുതലാളിയുടെ പ്ലാൻ പോലെ നല്ല ഒന്നാന്തര AC DTS തിയേറ്റർ ആയിട്ട് DTS അല്ല, അവള് മാറാനേക്കാളും വലുത് പണിയും. ഈ തിയേറ്റർ പൂട്ടിക്കാൻ നിനക്കൊരു ചായക്കട ഇട്ടുണ്ട്, നാളെ ത്രേടാ. മുതലാളി അങ്ങനെ പെട്ടെന്ന് പൂട്ടിക്കാൻ പറ്റുമോ? പിന്നെ മുതലാളി, മലപ്പുറത്ത് ഒരു മഹാമാന്ത്രികനുണ്ട്, കുറച്ച് കാച്ചി ചെലവുണ്ട്. അതായത് കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ആവാഹിച്ച് അവളുമാരുടെ പറമ്പി കൊണ്ട് കുഴിച്ചിട്ടാൽ 7 ദിവസം കഴിയുമ്പോ ഒട്ട വിരിഞ്ഞ് കുഞ്ഞാവും അല്ലേ? എന്തായി പച്ചക്കറിയൊക്കെ ആയിട്ട്? അതവിടെ ഇരിക്കട്ടെ, ഇരിക്കട്ടെ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? മൊലാളി കണ്ടോ, ഒരു ദിവസം ഞാൻ ഈ ടാക്സി കയറും, എന്നിട്ട് ഫിലിം ഓടിക്കുന്ന പ്രൊജക്ട് അടിച്ച് മാറ്റും. അതെന്താണ് ഒരു ദിവസം ആക്കുന്ന? ഇന്നായിക്കൂടെ, ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് പ്രൊജക്ട് അടിച്ച് മാറ്റാൻ പറ്റിയ ദിവസം അല്ല. മൊലാളി കടയിലെ സാധനങ്ങളൊക്കെ തീർന്നു. ആദ്യം പറഞ്ഞ കാര്യം ചെയ്യ്, എന്നിട്ട് സാധനമൊക്കെ വാങ്ങി തരാം. ഇങ്ങനെയാണെങ്കിൽ ടാക്കീസ് കോപ്പ് പൂട്ടും. മക്കളെ, എന്തിയാ ചേച്ചിമാര്? ഗംഗമോളെ, വിമല മോളെ, ദേ പാപ്പച്ചൻ വന്നു കേട്ടോ. എങ്ങനെയുണ്ട് പഠിത്തൊക്കെ? നന്നായിട്ട് പോകുന്നോ? ദേ നമ്മുടെ തോട്ടത്തിൽ ഇന്നലെ കൊണ്ടുവന്നാ നല്ല ഫ്രഷ് സാധനം. ഇന്ന് പുതിയ സിനിമയാണല്ലേ, എങ്ങനെയുണ്ട്, ആളൊക്കെ ഉണ്ടോ? ഓ, ആളിന്റെ കാര്യമൊന്നും പറയണ്ട അച്ചായ, ഒരു തിയേറ്റർ ഒക്കെ നടത്തിക്കൊണ്ട് പോവാൻ വലിയ കഷ്ടപ്പാടാ അച്ചായ. വളരെ ശരിയാ, ഇത്രയും പോന്നീ മക്കളെ മെച്ചോണ്ടോ ഒരു സിനിമ ടാക്കീസ് നടത്തിക്കൊണ്ട് വന്നു വെച്ചാൽ നിസ്സാര കാര്യമൊന്നും അല്ല. വിമല മോളെ സമ്മതിക്കാം. അല്ല, കഴിഞ്ഞ ദിവസം ടാക്കീസ് വന്ന് ആരൊക്കെയോ ബഹളം വെച്ചൊന്നോ പോലീസ് വന്നോ ഒക്കെ കേട്ടല്ലോ. അല്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അയച്ചവർക്കല്ലേ അറിയത്തുള്ളൂ. ആരാണെന്നൊരു വാക്ക് മുളഞ്ഞോട് പറഞ്ഞാൽ മതി, അവരെ കൈകാര്യം ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു.
ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല പാപ്പച്ചായ. ചിലപ്പോ തോന്നി പണ്ടാരൊക്കെ ഇട്ടത് ഞാൻ അങ്ങ് പോവാന്ന്. സത്യം പറയാമല്ലോ മക്കളെ, എനിക്കും പറയാനുള്ളത് തന്നെയാ. നല്ല വില തരുന്ന ഒരു പാർട്ടിയെ ഈ അച്ചായം കൊടുത്തരാം. നമുക്ക് ഈ ടാക്കീസ് ഒക്കെ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നല്ലൊരു വീട് വെച്ച് സുഖമായിട്ട് കഴിയാം. കണ്ടോ മക്കളെ, പാപ്പച്ചായന്റെ സ്നേഹം കണ്ടോ. ഇക്കാലത്ത് ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെ ഈ പഞ്ചായത്തിൽ കാണാൻ കിട്ടുവോ? എന്റെ കർത്താവേ, തൃപ്തിയായി, എനിക്ക് സമാധാനായി. ചേച്ചിക്ക് രണ്ട് വർത്താനം പറഞ്ഞുകൂടാ. അയക്ക് നാണില്ലടി, അയലോട് എന്തോ പറയാനാ? ഈ പാപ്പയ്ക്ക് മൈലാളി. അയാള് കാരണം എന്തുമാത്രം കടുകും മുളകും അടുപ്പിലേക്ക് പോകുന്നതല്ലേ. കണ്ടോ കണ്ടോ, മുളകിന്റെ മണവും വന്നില്ല, കടുകും പൊട്ടിയിട്ടില്ല. ആ ദുഷ്ടൻ ചിരിച്ചുകൊണ്ട് വന്ന് നല്ല പ്രാഗം രാഗിട്ടാ പോയിരിക്കുന്നത്. നമ്മള് നാലുപേരും നാല് വഴിക്കും പിരിയണോന്നാ അവന്റെ ഒക്കെ മനസ്സിലിരിപ്പ്. ആ പോപ്പച്ചൻ പണ്ടാരക്കാലിന്റെ കണ്ണു കുത്തി പൊട്ടി പോണേ എന്റെ ഭഗവതി. എടീ, എന്തിനാ നീ ഇങ്ങനെ ഓടി നടന്ന് പോസ്റ്റ് ഒട്ടിച്ച് കഷ്ടപ്പെടുന്നത്? എന്റെ അച്ചായ, എന്ത് ചെയ്യാനാ? ഈ പഞ്ചായത്ത് മുഴുവൻ എത്ര പോസ്റ്റ് ഒട്ടിച്ചാലും ഉടനെ കീറിക്കളയാൻ ഓരോരുത്തർമാരും ഉരുമിട്ട് ഇറങ്ങിയിരിക്കല്ലേ. അതുമല്ല, ആടുപാടുകളും തിന്നുന്നതായിരിക്കും. ആടിന് മൈദമാവ് വലിയ ഇഷ്ടമാ. കൊറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആഗ്രഹമാ. എന്തോന്ന്? നീ ഇവിടുത്തെ പണിയൊക്കെ വിട്ട് എന്റെ കൂടെ പോരെ. നിനക്ക് ഞാൻ ഒന്നാം തരം ശമ്പളവും നല്ലോണം ചെലവിനും തരാം. അല്ല, എന്താ ജോലി? അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിച്ച പോരെ. എന്ത് പറയുന്നു? അപ്പോ ഈ പോസ്റ്റർ ഒക്കെ ആരൊട്ടിക്കും? അവർക്ക് വേറെ പണിക്കാരെ കിട്ടും. അല്ല, അവള് തന്നെ ഒട്ടിക്കട്ടെ. നമുക്കെന്നാ, നമ്മൾ രണ്ടാളും ഒരേ വെള്ളത്തിൽ മുങ്ങിക്കുളിച്ചവരല്ലേ. എന്നാ വൃത്തികേട ഈ പറയുന്ന അച്ചായ? ഞാൻ പറഞ്ഞത് മാമോസ വെള്ളത്തിൽ മുങ്ങി രണ്ട് സത്യക്രിസ്ത്യാനികളാന്നാ. അത് ശരി, എന്നാ ഞാൻ വരാം. പാപ്പച്ചായൻ ഒരു കാര്യം ചെയ്യ, ഇവിടുത്തെ പോസ്റ്റ് ഒട്ടിക്കാനും പണികളൊക്കെ ചെയ്യാനും പാപ്പച്ചായന്റെ ഭാര്യ മകളെ ഇങ്ങോട്ട് വിടെ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കൂടുതൽ നമ്പറൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ തിയേറ്റർ ഉള്ളത് കൊണ്ട് അച്ഛനില്ലാത്ത എന്റെ മോളെ ഞാൻ വളർത്തുന്നത്. വന്നിരിക്കുന്നു കൂടെ ചെല്ലൻ. ചേച്ചി, നമ്മുടെ കുഞ്ഞിനി അച്ഛനെ കാർ വിട്ടു. സീരിയസ് ആണോ കേട്ടത്? എത്ര സൂക്ഷിച്ച് റോഡേ കൂടി പോയാലും സംഭവിക്കേണ്ട സംഭവിക്കും. എനിക്കിപ്പൊ ബോധ്യായി മോളെ. ലക്കും ലഗാനും ഇല്ലാതെ അല്ലേ ഓരോരുത്തമാര് വണ്ടി ഓടിക്കുന്നേ. അതെ അതെ, ഓരോ ദിവസവും എന്തെല്ലാം അപകടങ്ങളാ പത്രത്തിൽ വായിക്കുന്നേ. ഭാഗ്യത്തിന് ഇത്രയല്ലേ പറ്റുള്ളൂ. അതെ. അമ്മാവ, ആരെങ്കിലും ഒക്കെ ഉണ്ടോ സഹായത്തിന്? അഞ്ചാറ് മാസമെങ്കിലും ബെഡ് റെസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനാരെങ്കിലും വേണ്ടേ? ആയ കാലത്ത് നാട് വിറ്റ് നടന്നു, സമയത്ത് കല്യാണം കഴിക്കാനും പറ്റിയില്ല. പിന്നെ അകന്ന ബന്ധത്തിലൊരു പയ്യനുണ്ട്, അവന് ഫോൺ ചെയ്യാൻ വേണ്ടി അയടാൻ പോയിരിക്ക. എല്ലാവരുടെയും കാര്യത്തിന് ഓടി നടക്കുന്ന ആളാ ആശാൻ. പക്ഷെ ഞങ്ങള് പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാ മോളെ, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ആരെങ്കിലും സഹായം വേണം. എന്താ മോളെ, അവനെ കിട്ടിയോ? ആ കിട്ടി. അമ്മാവൻ അല്പം കൂടുതലാണെന്നും 24 മണിക്കൂറും കൂടെ ഒരാള് വേണമെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു. അതെ, ഏതായാലും നന്നായി. ആ ചെറുക്കം വല്ല കഥയെഴുത്തുകാരനും മറ്റു ആണ്. ഈ ബോർഡും ബാനറും ഒക്കെ എഴുതുന്ന പണിയാ. എന്തായാലും വരാന്നേറ്റല്ലോ, അത് കാര്യായി. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ, വൈകിട്ട് വരാം. ശരി. ഓ, ആ ചാരായുള്ള സമയമായിരുന്നെങ്കിൽ രണ്ടെണ്ണ അടിച്ചിരുന്നെങ്കിൽ ശരീരത്തിന്റെ വേദനയും നീർക്കെട്ടിലും ഉടനെ തന്നെ പോയേ. അത് നിരോധിച്ചവരുടെ തലയിൽ. അയ്യോ എന്റെ പൊന്നു അമ്മാവ, ആ മനുഷ്യൻ ഡൽഹിയിൽ എങ്കിലും സുഖമായിട്ട് ജീവിച്ചോട്ടെ. ആ എന്നാ അവിടെ ഇരിക്കും. എന്നാ ഇത് കുടിക്കാം. നോക്കിയോ മുഴുവനും ഉണ്ടല്ലോ. ഇല്ല, കാണാരുന്നു. എന്നാ സമയം നാളെ വരണ്ട കേട്ടോ. അത് ശരി, ശമ്പളം തന്നു എന്ന് കരുതി ചുമ്മാ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. മിനിമം 6 മാസം മുമ്പെങ്കിലും രേഖാമൂലം നോട്ടീസ് തന്നറിയിക്കണം. അതാണ് ഇവിടുത്തെ തൊഴിൽ നിയമം. അതറിയാവോ ഷിക്കാഗോയിൽ എന്താ നടന്നേ? എന്ത്? ഉസ്ബെക്കിസ്ഥാനിലും പാകിസ്ഥാനിലും എന്ത് കിടന്നു? പെലെ അത് വ്യക്തമായിട്ട് പറഞ്ഞല്ലേ. ചുമ്മാ ഒരു ടാക്കീസും പണിത് കെട്ടി ചൂരെടുത്ത് മുറ്റം അടിച്ചുകൊണ്ടിരുന്ന കാര്യമൊന്നും നടക്കില്ല. നിങ്ങൾ കാര്യം പറ പറയണ്ട വരും. എടാ അമ്മയുടെ ശ്രാദ്ധമാടാ മണ്ട. ശ്രാദ്ധം? ചേച്ചി എന്താ പറ്റിയ ചേച്ചി, സത്യം പറ. എടാ അമ്മയുടെ ഓർമ്മ ദിവസാടാ. അതായിരുന്നു പേടിപ്പിച്ചു കളഞ്ഞല്ലേ ചേച്ചി. സദ്യ ഒക്കെ ഉണ്ട് ഇതിന്. അത് ശരി, അപ്പൊ ഇത് ആണ്ടല്ലേ നടത്തുന്ന, എന്തിനാ ദിവസവും നടത്താമല്ലേ.
ശ്രാത്രം അതന്നെ അത്.